ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാസിഫ്ലോറായുടെ ഏറ്റവും അവസാനത്തെ ദിവസത്തിലെത്തി, 9-ാമത്തെ ദിവസം. ഈ 9 ദിവസങ്ങളിലൂടെ വിശുദ്ധ അൽഫോൻസാമയിലൂടെ നമ്മൾ ദൈവം ഒരുപാട് അനുഗ്രഹിക്കുകയായിരുന്നു. അൽഫോൻസ സൂക്തങ്ങളും ആ സൂക്തവുമായി ബന്ധപ്പെട്ട് നൽകുന്ന തിരുവചനങ്ങളും ഒക്കെ നമ്മൾ ധ്യാന വിഷയമാക്കി പ്രാർത്ഥനയാക്കി നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണാൻ പഠിച്ചു. പാസിഫ്ലോറ എന്ന വാക്കെങ്കിലും നിങ്ങൾ മറന്നുപോയിട്ടില്ല എന്ന് അച്ഛൻ വിശ്വസിക്കുന്നു, അച്ഛന് പ്രത്യാശിക്കുന്നു. അങ്ങനെ ഈ 9 ദിവസങ്ങളിലൂടെ നമ്മൾ വഴി നടത്തിയ ദൈവത്തിന് പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി പറയാം. ഇതൊരു പുതിയൊരു അനുഭവം, എനിക്കും ഒരു പുതിയൊരു അനുഭവമായിരുന്നു, നിങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ഇതുപോലെ ദൈവം നമ്മളെ വഴി നടത്തുന്ന അങ്ങയുടെ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച്, എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലി നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം അല്ലേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നിന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരുപാട് സന്തോഷമുണ്ട് പാസിഫ്ലോറ 9-ാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോൾ ഇത് പൂർത്തിയാക്കാൻ കഴിയുന്നതിൽ. നിങ്ങളും അതിന് എന്നെ ഒരുപാട് സഹായിച്ചു. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കിടുകയും പങ്കുവയ്ക്കുകയും കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. പല വീഡിയോയുടെ കമൻറ്റുകളിലും വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുകയും ചെയ്തു. പ്രത്യേകമായിട്ട് ഞാൻ ദൈവത്തിനും അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷകർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 28-ാം തീയതി അൽഫോൻസാമയുടെ പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം മറന്നു പോകാതെ പ്രാർത്ഥനയിൽ ഓർക്കുവാനും അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനും ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കണ്ട സൂക്തങ്ങൾ അൽഫോൻസ സൂക്തങ്ങളെ ധ്യാന വിഷയമാക്കി നമ്മുടെ ഓരോരുത്തരുടെയും എൻ്റെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുവാനുള്ള ഒരു നിയോഗമായിട്ട് പാസിഫ്ലോറ മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പാസിഫ്ലോറയുടെ അവസാന ദിവസം, 9-ാമത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന അൽഫോൻസ സൂക്തം, എൻ്റെ ബലി പൂർത്തിയാകുമ്പോൾ എൻ്റെ ദിവ്യനാഥൻ എന്നെ വിളിക്കും, അപ്പോൾ ഞാൻ ഒരു ഓട്ടം ഓടും, ഞാൻ ഓടി കർത്താവിൻ്റെ മടിയിൽ ചെന്നിരിക്കും. എന്തുമാത്രം പ്രത്യാശ നൽകുന്നൊരു വചനമാണ്. ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ എത്തി നിൽക്കുന്നുവെന്ന് അൽഫോൻസാമയ്ക്ക് തോന്നിയതുകൊണ്ടാണ് അൽഫോൻസാമ ഒരു അങ്ങനെ പറയുന്നത്. എൻ്റെ ബലി പൂർത്തിയാകുമ്പോൾ എൻ്റെ ദിവ്യനാഥൻ എന്നെ വിളിക്കും, അപ്പോൾ ഞാൻ ഒരു ഓട്ടം ഓടും, ഞാൻ ഓടി എൻ്റെ കർത്താവിൻ്റെ മടിയിൽ ചെന്നിരിക്കും. ഇതൊരു വലിയൊരു പ്രത്യാശയാണ്. മരണം കൊണ്ട് അവസാനിക്കുന്നില്ല ജീവിതമെന്ന് കാണിച്ചു തന്നവളാണ് വിശുദ്ധ അൽഫോൻസാമ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിതം സഹിച്ച് അത് സഹനപുഷ്പമായി ദൈവത്തിന് സമർപ്പിച്ചവളാണ്. അൽഫോൻസ സൂക്തവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തിരുവചന ഭാഗം, പൗലോസ് ലീഗ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4:6-8 വാക്യങ്ങൾ. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു, എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. കർത്താവായ ഈശോയെ, എൻ്റെ ബലി പൂർത്തിയാകുമ്പോൾ, എൻ്റെ ജീവിതം പൂർത്തിയാകുമ്പോൾ അങ്ങ് എന്നെ വിളിക്കുമെന്നും, അങ്ങനെ ഈ ലോകത്തിലെ ജീവിതത്തിൽ ദൈവം എന്നെ ഉയർത്തി അവൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തുന്നു, അവൻ്റെ വലതുഭാഗത്ത് നിർത്തുന്നു, അവനോടൊപ്പം അവൻ്റെ മടിയിലിരിക്കുവാനുള്ള ഒരു വിളിയും കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കുവാൻ വിശുദ്ധ അൽഫോൻസാമയ്ക്ക് സാധിച്ചതുപോലെ എന്നെയും ഒരുക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവായ ഈശോയെ, എൻ്റെ ബലി പൂർത്തിയാകുമ്പോൾ അങ്ങയുടെ അടുക്കലെത്തി അങ്ങയുടെ മടിയിലിരിക്കുവാനുള്ള ഒരു വലിയ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വളരുവാനുള്ള കൃപ തരണമേ. അൽഫോൻസാമയുടെ മാധ്യസ്ഥം ഞങ്ങൾ തേടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പാസിഫ്ലോറ ഞങ്ങളൊരു വലിയ ഒരു വിജയമാക്കി തീർത്തതിന് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അൽഫോൻസാമയുടെ മാധ്യസ്ഥത്തിന് പ്രത്യേകമായിട്ട് ഈ ഒരു ഉദ്യമത്തെ സമർപ്പിക്കുന്നു. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഒക്കെ കണ്ടുമുട്ടാം. കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപാപിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് നിങ്ങളുടെ സ്വന്തം ജീമോനച്ചൻ. താങ്ക് യു.